പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. സൗദിയിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം. പ്രതീക്ഷയോടെ ഇന്ത്യക്കാർ. സൗദിയിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയതോടെ ഇന്ത്യക്കാർ പ്രതീക്ഷയിൽ. കോവിഡ് സാഹചര്യത്തിന് മുമ്പെയുള്ള നിലയിലേക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കൂടുതൽ വിമാനങ്ങൾക്ക് സൗകര്യമൊരുക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്കും അനുമതി നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷ. കോവിഡ് സാഹചര്യം ഭേദമായ നിലയിലേക്ക് എത്തിയതോടെ രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ ഭാഗികമായി നീക്കിയതിന് പിന്നാലെയാണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാനത്താവളങ്ങൾക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയത്. വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനും വിമാന കമ്പനികൾ ഓഫീസ് ഓപ്പറേഷൻ നടത്താനുമാണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. സൗദി വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ പൊതുമേഖലാ വിമാന കമ്പനികൾക്കും പഴയ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം. കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൂടി കണക്കാക്കിയാണ് വിമാനത്താവളം സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതോടെ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ രാജ്യത്ത് സർവീസുമായി എത്തുന്നതോടെ ഇന്ത്യയിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾക്ക് അനുമതി നൽകിയേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ഈ മാസം അവസാനത്തോടെ നേരിട്ടുള്ള സർവീസുകൾക്ക് സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഏറെ പ്രതീക്ഷയോടാണ് പ്രവാസികൾ കാണുന്നത്. ഇന്ത്യയിൽ കോവിഡ് രോഗികൾ കുറയുകയും വാക്സിനേഷൻ വ്യാപകമാകുകയും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പല വിധത്തിൽ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതേസമയം ഇന്ത്യയടക്കം നിലവിൽ നേരിട്ടുള്ള യാത്രാവിലക്ക് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സൗദിയിൽ നിന്നും യാതൊരുവിധ സൂചനകളുമില്ല. എന്നാൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ നേരിട്ട് പറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യക്കാർ. അതേസമയം വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാണ്, കുത്തിവയ്പ് എടുത്തിട്ടുണ്ടോ എന്ന പരിശോധന പഴയ പോലെ തുടരും, വ്യക്തി വിവര ആപ്പായ തവക്കല്ന ഇല്ലാത്തവരെ വിമാനത്താവളത്തിൽ പ്രവേശിപ്പിക്കില്ല, എന്നാൽ വിദേശത്തുനിന്നും എത്തുന്നവർക്ക് ഇതിൽ ഇളവുണ്ട്. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇമ്മ്യൂൺ ആണെന്ന രേഖ കാണിച്ചാൽ മതിയാകും.